സിനിമ വ്യവസായത്തെ നശിപ്പിക്കരുതെന്ന് ഹൈക്കോടതി. സിനിമ റിലീസ് ചെയ്ത 7 ദിവസം വരെ റിവ്യൂ പാടില്ല എന്ന ഉത്തരവ് ഇറക്കിയിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത്രയും കാലം എന്ത് ചെയ്തുവെന്നും കോടതിയുടെ ചോദ്യം. രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. രേഷ്മ, വിശദാംശങ്ങൾ. അത് റിലീസ് ചെയ്ത് തൊട്ട് പിന്നാലെ തന്നെ സിനിമയുടെ നെഗറ്റീവ് റിവ്യൂ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെ ഒരു ഹർജി ഹൈക്കോടതിയിൽ വന്നിരുന്നു. ഈ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായിരിക്കുന്നത്. റിലീസ് ചെയ്ത 7 ദിവസം വരെ റിവ്യൂ പാടില്ലെന്ന ഒരു ഉത്തരവും ബന്ധപ്പെട്ട വകുപ്പ് ഇറക്കിയിട്ടില്ല. ഇത്തരത്തിൽ ഉത്തരവ് ഇറക്കാത്ത ഒരു നടപടി സിനിമാ വ്യവസായത്തെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ സിനിമാ വ്യവസായത്തെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് നെഗറ്റീവ് റിവ്യൂ മാറരുത് എന്ന് കൂടി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത്രകാലം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണ് അസോസിയേഷൻ പോലും രംഗത്ത് വന്നത്. ഇത്തരത്തിൽ നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാനാകുമെന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ ഹൈക്കോടതി DGP യോടടക്കം ചില നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഈ ബ്ലാക്ക് മെയിലിങ്ങിനും ഭീഷണിപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള സിനിമ റിവ്യൂവിനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത്തരക്കാരെ നിയന്ത്രിക്കാനായിട്ട് കർശന നടപടി സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ആരോമലിന്റെ ആദ്യത്തെ പ്രണയം എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ഇത്തരമൊരു ഹർജിയുമായിട്ട് കോടതിയെ സമീപിച്ചത്. ഈ റിവ്യൂ ബോംബിംഗ് യാതൊരു തരത്തിലും അനുവദിക്കാൻ സാധിക്കില്ല എന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ബന്ധപ്പെട്ട വകുപ്പ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള ഒരു വിമർശനം കൂടി ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. അനു ശരി, രേഷ്മ.